व्रजे वसंदम नवनीत चोरम व्रजांगनानां चदुकूल चोरम अनेक जन्मार्जित पाप चोरम चोराग्रगण्यम मनसास्मरामि अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीदमल्गुरो नाथा जनकाय नमो नमः अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोस्तुते गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सर्वत्र गोविंद नाम संकीर्तनम् गोविंद गोविंद गोविंदाभिषेकम् കഴിഞ്ഞു 65 മുതൽ 69 കൂടിയുള്ള 5 അധ്യായങ്ങളിലൂടെ ഇവിടെ പട്ടേരിപ്പാട് രാസപഞ്ചകം എന്ന രീതിയിൽ രാസപഞ്ചാധ്യായി എന്ന ഭാഗവത ഭാഗത്തെ പുനരാവിഷ്കരിക്കുകയാണ് തൻ്റെതായിട്ടുള്ള രീതിയിൽ. രാസക്രീഡ ആണ് ഈ 5 അധ്യായങ്ങളിലൂടെ വർണ്ണിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദശകത്തിൻ്റെ ഗോവിന്ദാഭിഷേകത്തിൻ്റെ അവസാന ശ്ലോകത്തിൽ പട്ടേരിപ്പാട് പറഞ്ഞു വെച്ചു എന്താണ് രാസലീല എന്നുള്ളത്. പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം അനവാപ്യം പരപദം പ്രാപിക്കാൻ കഴിയാത്ത പരമസ്ഥാനം, അതാണ് ദാ ഗോപികമാർക്ക് ഭഗവാൻ പകർന്നു കൊടുക്കാൻ പോണത്. രാസലീല ഭാഗവതത്തിൻ്റെ സാരലീലയാണ്, ഭാഗവതത്തിൻ്റെ ഹൃദയമാണ് ഈ രാസലീല എന്ന് സജ്ജനങ്ങൾ വർണ്ണിക്കുന്നു. അങ്ങനെയുള്ള രാസലീല വെറും കാമലീലയല്ല, കാമദേവനെ പോലും തോൽപ്പിച്ച കാമോപമനായ കാർമേഘവർണ്ണൻ്റെ കാരുണ്യത്തിൻ്റെ ലീലയാണ് എന്ന തിരിച്ചറിവോടുകൂടി വേണം നമ്മൾ രാസലീലയിലേക്ക് കടക്കാൻ. അത് നല്ലപോലെ അറിയുന്ന പട്ടേരിപ്പാട് പരപദമനവാപ്യം എന്ന ആ ഓർമ്മപ്പെടുത്തലിലൂടെയാണ് 65-ാമത്തെ ദശകത്തിലേക്ക് കടക്കുന്നത്. ഇവിടെ ഗോപീജന സമാഗമം ആണ് ഈ രംഗത്ത്, അല്ലെങ്കിൽ ഈ ദശകത്തിൽ പട്ടേരിപ്പാട് വർണ്ണിക്കുന്നത്. ആ ഭാഗം നമുക്ക് നാരായണീയ പാരായണമായും അതേപോലെ ശ്രീഹരിയമായും കീർത്തനമായും പ്രഭാഷണമായും ഒക്കെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദശകം 65, ഗോപികളുടെ ഭഗവത് സമീപ പ്രാപ്തി. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമധ സാധയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാമ്യമുനാവനന്ദേ സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യസ്തത്താദൃശം കമഭി ചിത്തവിമോഹമാപൂ താഗേഹകൃത്യ നിരതാസ്തനയ പ്രസക്ത കാന്തോപസേവനപരാശ്ച സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേത കാശ്ചിൽ നിജാംഗപരിഭൂഷണമാദധാന വേണുപ്രണാദമുപകർണ്യ കൃതാർത്ഥഭൂഷ ത്വാമാഗതാനനു തഥൈവ വിഭൂഷിതാഭ്യസ്താ ഏവ സംരുചിരേ തവ ലോചനായ
हारं निदंब भुवि काचन धारयन्ति काञ्जिं च कंठ भुवि देव समागता त्वं हारित्वमात्मजघनस्य मुकुन्द तुभ्यं व्यक्तं बभाष इव मुग्धमुखी विशेषाल् काचित् कुजे पुनरसज्जित कञ्जुलिका व्यामोहत परवधूभिरलक्ष्यमाणा त्वामाययौ निरुपम प्रणयादि भार राज्याभिषेक विधये कलशीधरे वा काश्चिल् गृहाल्किल निरेतुमपारयन्त्यस्त्वामेव देव हृदये सुदृढं विभाव्य देहं विधूय परदिल् सुखरूपमेकं त्वामाविशन् परमिमाननु धन्यधन्या जारात्मना न परमात्मतया स्मरन्द्यो नार्यो गदा परमहंसगतिं क्षणेन तं त्वां प्रकाशपरमात्मतनुं कथञ्चिच्चित्ते वहन्नमृतमश्रममश्नुवीय अभ्यागदाभिरभितो व्रजसुन्दरीभिर्मुग्धस्मितार्द्रवदनकरुणावलोकी निःसीमकान्तिजलधित्वमवेक्ष्यमाणो विश्वैकहृद्य हरमे पवनेशरोगन् सर्वत्र नारायण नाम संकीर्तनम् नारायण 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 രാസക്രീഡമഹോത്സവം എന്ന വാക്കു നിറവേറ്റാൻ രാഗലോലൻ രാമാനുജൻ തീർച്ചപ്പെടുത്തി പൂനിലാവു പരന്നൊരാ യമുനതൻ തീരഭൂവിൽ പൂമാലിനി മാർക്കായി കണ്ണൻ കുഴൽ വിളിച്ചു സർവലോകത്തിലുമുള്ള ചരാചര വസ്തുക്കളെ സർവേശ്വരൻ വേണുനാദം കൊണ്ടു മയക്കി സർവവും മറന്നു ഗോപനാരിമാരോ ഗാനം കേൾക്കെ സ്വർഗത്തിലെത്തിയ പോലെ വിഭ്രാന്തരായി ശിശുക്കളെ നോക്കുന്നവർ ഭർതൃശുശ്രൂഷ ചെയ്തവർ ഗൃഹജോലികളിൽ വ്യാപൃതരായിട്ടുള്ളോ മോഹനാംഗ അവിടുത്തെ വേണുനാദം ഉയർന്നപ്പോൾ മോഹിതരായ മുനതൻ തീരത്തണഞ്ഞു ഓടക്കുഴൽ വിളി പൊങ്ങി ഓടിയെത്തി ഗോപീകമാർ ഓമനക്കണ്ണനാം നിന്റെ സന്നിധി തന്നിൽ ഓരോരോ ആഭരണങ്ങൾ സ്ഥാനം മാറിയണിഞ്ഞവർ ഓടക്കുഴൽ ധാരി നിന്നിൽ ചിരിയുണർത്തി ഗോപികമാരിലൊരുത്തി മുത്തുമാല ചാർത്തി ഭംഗ്യ തടിച്ചുയർന്നതാകുന്ന ജഘനം തന്നിൽ കഴുത്തിലോ ചാർത്തി നന്നായി പൊന്നിൻ തീർത്ത അരഞ്ഞാണം കാമം കൊണ്ടുന്മത്തയായി കണ്ണാ നിൻ മുന്നിൽ മറ്റൊരു ഗോപിക തൻ്റെ മുലപ്പടമണിയാതെ മാരുതേശ നിന്റെ മുന്നിൽ ഓടിയണഞ്ഞു പ്രേമരാജ്യം തന്നിൽ നിനക്കഭിഷേകം നടത്തുവാൻ പ്രേമജലം നിറച്ച നൽ കുംഭങ്ങൾ പോലെ മറ്റു ചില ഗോപികൾക്കോ പ്രാരബ്ധത്തിൽ മുങ്ങിപ്പൊങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങുവാൻ കഴിഞ്ഞതില്ല ദേഹം ഉപേക്ഷിച്ചു അവർ ദാമോദര നിന്നെയോർത്തു
ദോഷം നീങ്ങി പരിശുദ്ധരായി മോക്ഷവും നേടി. പരമാത്മരൂപം വിട്ടു ജാരനെന്ന പോലെ നിന്നെ സ്മരിച്ചു പരമമാകും ഗതി പ്രാപിച്ചു. പരമാത്മസ്വരൂപത്തെ മനസ്സിൽ ധ്യാനിക്കുമെന്നിൽ പരമാനന്ദത്തെ നൽകാൻ വരമേ ഗണേ. സുന്ദരമാം മന്ദസ്മിതം ഇനിയുന്ന മുഖത്തോടും കരുണ വഴിയും തൃക്കണ്ണുകളോടെയും. സുന്ദരിമാർക്കനുപമ ദർശനത്തെ നൽകിയിടുന്ന കരുണാകര നീ എൻ്റെ രോഗം മാറ്റണേ. കരുണാകര നീ എൻ്റെ രോഗം മാറ്റണേ. നാരായണ 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 രാഗവിലോല. നാരായണ 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 വാദാലയേശ വാദാലയേശ വാദാലയേശ. രാസലീലയാടുകയെൻ്റെ മഴമുകിലൊളിവർണ്ണ ഭക്തി സാരലീലയാടുകയെൻ്റെ ഗുരുവായൂരപ്പ. രാസലീലയാടുകയെൻ്റെ മഴമുകിലൊളിവർണ്ണ ഭക്തിസാരലീലയാടുകയെൻ്റെ ഗുരുവായൂരപ്പ. രാസലീലയാടുകയെൻ്റെ മഴമുകിലൊളിവർണ്ണ ഭക്തിസാരലീലയാടുകയെൻ്റെ ഗുരുവായൂരപ്പ. കാളിയഭണമതിൽ നൃത്തം വെച്ചൊരു കരുണാസാഗരമേ. താളമിട്ടു കളിക്കുകയിപ്പോൾ നീലമയിൽ പോലെ നീലമയിൽ പോലെ. രാസലീല രാസലീലയാടുകയെൻ്റെ മഴമുകിലൊളിവർണ്ണ ഭക്തിസാരലീലയാടുകയെൻ്റെ ഗുരുവായൂരപ്പ. ധിമിക്ക് ധിമിക്ക് ധിമി ധിം തരി കിടത്തും ധിമിക്ക് ധിമിക്ക് തക്ക തരി കിട ധിം തോം. ധിമിക്ക് ധിമിക്ക് ധിമി ധിം തരി കിടത്തും ധിമിക്ക് ധിമിക്ക് തക തരി കിട ധിം തോം. ദേവവാദ്യമതം ദുന്ദുഭിയാലെ ദേവദേവനു സമർച്ചന ചെയ്യു. ദേവവാദ്യമതം ദുന്ദുഭിയാലെ ദേവദേവനു സമർച്ചന ചെയ്യു. ദേവവൃന്ദമഹു നിൻ മുന്നിൽ നാദാർച്ചന ചെയ്യു. രാസലീല രാസലീലയാടുകയെൻ്റെ മഴമുകിലൊളിവർണ്ണ ഭക്തിസാരലീലയാടുകയെൻ്റെ ഗുരുവായൂരപ്പ. ജില്ല ജില്ല ജിം ജില്ല ജിം ജില്ല ജിം ജില്ല താളം കൊട്ടുന്നു. ജിം ജില്ല ജിം ജില്ല ജിം ജില്ല ജിം ജില്ല താളം കൊട്ടുന്നു. യമുനാ നദിയിലെ കുഞ്ഞോളങ്ങൾ നിരവധി കയ്യാലേ. താവക കാലിൽ മിന്നിടുന്നൊരു പൊന്നിൻ തളരണ്ടും താവക കാലിൽ മിന്നിടുന്നൊരു പൊന്നിൻ തളരണ്ടും. താളമിട്ടു രസിച്ചിടുന്നു ഓളങ്ങൾക്കൊപ്പം യമുനാ ഓളങ്ങൾക്കൊപ്പം. രാസലീല
ವ್ಯಾಸಲೀಲೆಯಾಡುಗೆಯೆಂದೆ ಗುರುವಾಯೂರಪ್ಪ, ಭಕ್ತಿ ಸಾರ ಲೀಲೆಯಾಡುಗೆಯೆಂದೆ ಮಳಮುಗಿಲೊಳಿವರ್ಣ. ವೀಣಕ್ಕಂಬಿ ಮುರುಕ್ಕಿಡುನ್ನು ವಾಣಿ ಮಾತಾವೂ, ಡಮರು ಎಡುತ್ತು ಪಿಡಿಚ್ಚಿಡುನ್ನು ಕೈಲಾಸೇಶ್ವರನು. ವೀಣಕ್ಕಂಬಿ ಮುರುಕ್ಕಿಡುನ್ನು ವಾಣಿ ಮಾತಾವೂ, ಡಮರು ಎಡುತ್ತು ಪಿಡಿಚ್ಚಿಡುನ್ನು ಕೈಲಾಸೇಶ್ವರನು. ಅಮ್ಮಕ್ಕೊಪ್ಪಂ ವೀಣ ಮುರುಕ್ಕಿ ನಾರದ ಮಾಮುನಿಯೂ, അവിടുത്തെ പൊന്നോട കുഴലും സരിഗമ പാടട്ടെ, കണ്ണ സരിഗമ പാടട്ടെ. രാസലീല രാസലീല രാസലീലയാടുകയെൻ്റെ ഗുരുവായൂരപ്പ, ഭക്തി സാരലീലയാടുകയെൻ്റെ മഴമുകിലൊളിവർണ്ണ. മേഘക്കൂട്ടം പനി നീർ വീശി പെരുമ്പറ കൊട്ടുന്നു, മോദത്തോടെ ശക്രൻ തൻ്റെ മൃദംഗമെടുക്കുന്നു. മേഘക്കൂട്ടം പനി നീർ വീശി പെരുമ്പറ കൊട്ടുന്നു, മോദത്തോടെ ശക്രൻ തൻ്റെ മൃദംഗമെടുക്കുന്നു. ശംഖമതോങ്കാരധ്വനിയായി ലോകം നിറയുന്നു, കൃഷ്ണ ഹരേ ഹരേ. ശംഖമതോങ്കാരധ്വനിയായി ലോകം നിറയുന്നു, ശംഖധര നീയാടുക പാടുക ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ. രാസലീല സാരലീല രാസലീല ആടുക എൻ്റെ ഗുരുവായൂരപ്പ, ഭക്തി സാരലീലയാടുക എൻ്റെ മഴമുകിലൊളിവർണ്ണ. കാളിയഭണമതിൽ നൃത്തം വെച്ചൊരു കരുണാസാഗരമേ, കാളിയഭണമതിൽ നൃത്തം വെച്ചൊരു കരുണാസാഗരമേ. ധിമിക്ക് ധിമിക്ക് ധിമി ധിം തരി കിട്ടത്തോ, ധിമിക്ക് ധിമിക്ക് തക തരി കിട്ട ധിംത്തോ. കാളിയഭണമതിൽ നൃത്തം വെച്ചൊരു കരുണാസാഗരമേ, താളമിട്ടു കളിക്കുക ഇപ്പോൾ നീലമയിൽ പോലെ നീലമയിൽ പോലെ. രാസലീല രാസലീലയാടുക എൻ്റെ മഴമുകിലൊളിവർണ്ണ, ഭക്തി സാരലീലയാടുക എൻ്റെ ഗുരുവായൂരപ്പ. രാസലീലയാടുക എൻ്റെ മഴമുകിലൊളിവർണ്ണ, ഭക്തി സാരലീലയാടുക എൻ്റെ ഗുരുവായൂരപ്പ 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 ഗുരുവായൂരപ്പ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അനന്തം വാസുകിം ശേഷം പത്മനാഭം ച കമ്പളം, ശംഖപാലം ധാർത്തരാഷ്ട്രം തക്ഷകം കാളിയം തഥാ. ഏതാനി നവനാമാനി നാഗാനാം ച മഹാത്മനാം, സായം കാലേ പഠേ നിത്യം പ്രാതഃകാലേ വിശേഷത. തസ്മൈ വിഷഭയം നാസ്തി സർവത്ര വിജയീ ഭവേൽ. ഭഗവാന്റെ അനൽപമായ കാരുണ്യാതിരേകം കൊണ്ട് ശതദിന ശ്രീമന്നാരായണീയ ആസ്വാദന സപര്യ ശ്രീഹരിപൂജയായി ശ്രീഹരിയം ഇന്ന് രാസപഞ്ചകം എന്ന രാസലീലാ രംഗത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന നാം ഓരോരുത്തരും
ഇവിടെ ഇത് കാമലീലയിൽ നിന്നും കാമോപമനായ കാർമേഘവർണ്ണന്റെ കാരുണ്യത്തിന്റെ ലീലയാണെന്ന് തിരിച്ചറിഞ്ഞ് കാമമാകുന്ന വിഷസർപ്പങ്ങളിൽ നിന്നും മോചനം നേടാൻ പ്രേമമാകുന്ന ഭഗവത് അനുഗ്രഹത്തിനെ സാധിക്കുകയുള്ളൂ എന്ന് കാണിക്കുന്നു. ഈ വിഷബാധകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സർപ്പരാജാക്കന്മാരെ നമസ്കരിച്ചും കൊണ്ട് നമുക്കിന്ന് ആരംഭിക്കാം. പ്രത്യേകിച്ചും ഇന്ന് മണ്ണാറശാല ആയില്യം കൂടിയാണ്. ഈ ഒരു ധന്യമായ വേളയിലാണ് നാം രാസപഞ്ചകം എന്ന് അറിയപ്പെടുന്ന 5 ദശകങ്ങളിൽ ആദ്യത്തെ ദശകം 65-ാമത്തെ ദശകം നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം രാസപഞ്ചാധ്യായി എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന 5 അധ്യായങ്ങൾ, ആ 5 അധ്യായങ്ങളെയാണ് ഇവിടെ പട്ടേരിപ്പാട് 5 ദശകങ്ങളായി നമ്മുടെ മുമ്പിൽ ദാ നമുക്ക് പറഞ്ഞു തരുന്നത്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് ആ നാരായണീയ നറുനവനീതം നമുക്കൊക്കെ ജീവിത ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള ഏറ്റവും ഫലവത്തായിട്ടുള്ള ഔഷധമായി നമുക്കിതാ തിരിച്ചു തന്നേക്കുന്നു. ഗോപികമാരും ശ്രീകൃഷ്ണനും തമ്മിലുണ്ടായ ഈ രാസലീലാ മഹോത്സവം, അത് ഭാഗവതത്തിൻ്റെ സാരലീലയാണ് എന്ന് സജ്ജനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രാസലീല എന്നുള്ള രീതിയിൽ അതിനെ വെറും കാമത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്ന ആളുകളോട് ഭാഗവതം പറയുന്നു, ഈ 5 അധ്യായങ്ങളിലൂടെ 5 ദശകങ്ങളിലൂടെ പഞ്ചസാര ആയിട്ട് ദാ നമുക്ക് കാണിച്ചു തരുന്നു. അതിൻ്റെ മാധുര്യം അനുഭവിക്കുകയാണ് വേണ്ടത്. അതിനെ കാമലീലയായി കാണരുത്. അത് പട്ടേരിപ്പാടിന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് പട്ടേരിപ്പാട് 64-ാമത്തെ ദശകത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു, കരഭദരവദേവം ദേവ കുത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം അനവാപ്യം പരപദം ഏവം കരഭദരവൽ പ്രാപിക്കാൻ കഴിയാത്ത പരമസ്ഥാനം, ഇങ്ങനെ ഉള്ളംകൈയിലെ ബദരഫലം പോലെ, അല്ലെങ്കിൽ ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ, കരതലാമലകം പോലെ, ഭക്തിഭാജാം ദർശിതം, ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെടുത്തി കൊടുക്കുന്നു ഭഗവാൻ. അപ്പോൾ ഇവിടെ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധമാണ്, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധമാണ്, അല്ലാതെ കേവലം ഗോപികമാരെ വെറും സ്ത്രീകളായും ശ്രീകൃഷ്ണനെ പുരുഷനായും കണ്ടുകൊണ്ടുള്ളൊരു കാഴ്ചപ്പാടല്ല അവിടെ വേണ്ടത്. ഭഗവാന് വയസ്സ് 9 എന്നുകൂടി ആലോചിക്കണം. അപ്പോൾ അത്തരത്തിൽ ഓരോ ജീവാത്മാക്കളും ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ മോഹിക്കേണ്ടവരാണ്. ആ മോഹം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അവരുടെ ഉള്ളിലും ഇത്തരം രാസലീലകൾ ഉണ്ടാവുന്നു. അതാണ് ഭാഗവതവും നാരായണീയവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഭക്തിയാകുന്ന നദി, ആ ഗംഗാനദി, ഗോപികമാരാകുന്ന പല പല നദികൾ, ഗംഗ, അതേപോലെ യമുന, കാവേരി, നിള, പെരിയാർ എന്ന് വേണ്ട, ഇങ്ങനെ പലതരത്തിൽ പേരുകളിൽ നദികളുണ്ട്. ഈ നദികൾ ഒഴുകുമ്പോൾ നദികൾക്ക് പ്രത്യേകമായിട്ടുള്ള പേരുണ്ട്. പക്ഷേ ഈ നദികളൊക്കെ അവസാനം സമുദ്രത്തിലേക്ക് അങ്ങോട്ട് ചെന്ന് ചേർന്നു കഴിഞ്ഞാൽ പിന്നെ സമുദ്രം മാത്രമേ ഉള്ളൂ. ഇതേപോലെ ഗോപികമാരാകുന്ന ഭക്ത നദികൾ, കാരുണ്യ സമുദ്രമായിരിക്കുന്ന, കൃപയുടെ സമുദ്രമായിരിക്കുന്ന, കൃപയുടെ കടലായിരിക്കുന്ന ആ ഭഗവാനിലേക്ക് ഒഴുകി 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 എത്തുന്നതോടുകൂടി അവിടെ ഗോപികയും അതേപോലെ ഗോവിന്ദനുമില്ല, രാധികയും മാധവനുമില്ല, മറിച്ച് അവിടെ ഒരേ ഒരു ബ്രഹ്മതത്വം, തത്താവൽ ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞില്ലേ പട്ടേരിപ്പാട് തുടക്കത്തിൽ. ആ ഗുരുഭവനപുരിയിൽ മിന്നിത്തിളങ്ങുന്ന ആ പരബ്രഹ്മവസ്തു മാത്രമായിട്ട് അവിടെ തീരുകയാണ്. അതാണ് തത്വമസി, അത് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി. ആ ഒരു തലത്തിലേക്ക് ഗോപികമാർക്ക് എത്താൻ സാധിച്ചു. എപ്പോഴാണ് അവർക്ക് എത്താൻ സാധിച്ചത്? അവരുടെ ദേഹബോധം ഇല്ലാതെയായപ്പോൾ. ഗോപീവസ്ത്രാപഹരണം എന്ന രീതിയിൽ അവരുടെ ഉള്ളിലെ ദ്വൈതഭാവത്തെ മുഴുവൻ ഭഗവാൻ വലിച്ചെടുത്ത് അവിടെ അദ്വൈതമൂർത്തിയായ ഭഗവാനെ മാത്രം ചേർത്ത് വച്ചപ്പോൾ ഗോപികമാർക്ക് പിന്നെ ലവലേശം നാണം എന്നുള്ളത് ഇല്ലാതെയായി. നാണമില്ലാതെയായി നാരായണനിലേക്ക് എത്താൻ സാധിക്കണം. അതിനാണ് രാസലീല, അതിലൂടെയാണ് രാസലീലയെ കാണേണ്ടത്. പറയുന്നുണ്ട് ഭാഗവതത്തിൽ, ഇല്ലേ, ഈശ്വരാണാം വചസത്യം
തഥൈവ ആചരിതം കൊച്ചിൽ. ഈശ്വരന്റെ വാക്കുകളെയാണ് നമ്മൾ സത്യമായിട്ട് സ്വീകരിക്കേണ്ടത്. ഈശ്വരന്റെ ലീലകളെ അനുകരിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അപകടത്തിലാവും. ഇവിടെയും ഈ രാസപഞ്ചാധ്യായി അല്ലെങ്കിൽ രാസ പഞ്ചകം എന്ന രീതിയിൽ ഈ അഞ്ച് അധ്യായങ്ങളിലൂടെ അഞ്ച് ദശകങ്ങളിലൂടെ പട്ടേരിപ്പാട് കഥയെ അല്ലെങ്കിൽ ഈ ഭഗവത് കാരുണ്യത്തെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമഥ സാധയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ ത്വം അധ നിയമാവസാനേ ഗോപീജനായ കഥിതം മാരോത്സവം സാധയിതും പ്രവൃത്ത. വ്രതം അവസാനിച്ചു, ആ നിയമങ്ങളൊക്കെ പൂർത്തിയായിക്കഴിഞ്ഞപ്പോൾ നിലാവുതിച്ച ഒരു ശരൽക്കാല രാത്രിയിൽ, ശരൽക്കാല സന്ധ്യയിൽ ഭഗവാൻ ദാഗോപികമാർക്ക് വേണ്ടി തൻ്റെ മധുരമനോഹരമായ യമുനാവനാന്തേ കാന്താരപ്രദേശത്ത് മുരളികാം പ്രാപൂരയാ സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ. തെളിഞ്ഞ് നിറഞ്ഞൊഴുകുന്ന നിലാവ്, അതിങ്ങനെ പരന്ന് കുളിർമയുൾക്കൊണ്ടുകൊണ്ട് യമുനാതീരത്ത് കാന്താരപ്രദേശത്തെ യമുനാവനാന്തേ, അവിടെ ഭഗവാൻ ദാ ഓടക്കുഴൽ വിളിച്ചു എന്നാണ്. ഈ മാരോത്സവം ഒരു നിലയിലും സാധാരണമല്ല, ലൗകികമല്ല, ഭൗതികമല്ല. അതിനുവേണ്ടിയാണ് നമ്മൾ പറഞ്ഞല്ലോ പരപദമന വാപ്യം ദർശിതം എന്ന് പറഞ്ഞത്. യമുനാവനാന്തം നാലുപാടും കുളിർമ പരത്തി വേണുഗാനത്തിൻ്റെ ആ മധുരമനോഹരമായ നാദവീചികൾ അവിടെ മുഴുവൻ നിറഞ്ഞു. അവരുടെ ഗോപികമാരുടെ കർണങ്ങളിലൂടെ കർണരസായനമായത് മനോരസായനമായി മാറി മനസ്സിലേക്ക് ആഴ്ന്ന് ചെല്ലാൻ തുടങ്ങി. മനസ്സിൻ്റെ അഗാധ ഗർത്തങ്ങളിൽ എവിടെ ശൂന്യതയുണ്ടോ അവിടെ മുഴുവൻ ഭഗവാന്റെ വേണുഗാനം അവിടെ ഏതാ നിറച്ചു വെച്ചു ഭഗവാൻ എന്നാണ്. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യസ്തത്താദൃശം കമപി ചിത്തവിമോഹമാപു. അവിടെ ഉദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛനാഭി, സപ്തസ്വരങ്ങൾക്ക് വ്യക്തത നിറഞ്ഞ, വ്യക്തത തികഞ്ഞ, സാരിഗമപാധാനി എന്നീ ആ സ്വരങ്ങളുണ്ടല്ലോ, ആ സ്വരങ്ങൾ ഷഡ്ജം ഋഷഭം ഗാന്ധാരം മധ്യമം പഞ്ചമം ദൈവതം നിഷാദം എന്നിങ്ങനെയുള്ള സപ്തസ്വരങ്ങൾക്ക് പരിപൂർണമായ വ്യക്തത കൊടുത്തുകൊണ്ട് ആരോഹണ അവരോഹണ ക്രമഭേദങ്ങൾ കൊണ്ട് ആ ഏറ്റച്ചുരുക്കലുകളാൽ അഖിലംഭുവനാന്തരാളം സമ്മൂർച്ഛയന്തം ലോകത്തിലുള്ള സകലതിനെയും മോഹിപ്പിക്കുന്ന ഭഗവാൻ ഗുരുവായൂരപ്പ ത്വദ്വേണുനാദം, അവിടുത്തെ ആ വേണുനാദം കേട്ടുകഴിഞ്ഞപ്പോൾ ഉപകർണ്യ തരുണ്യ തരുണിമാരായ ഗോപികമാർ തത്താദൃശം കമപി ചിത്തവിമോഹമാപു, അവാച്യമായ ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് എത്തിയെന്നാണ്. താദൃശമായിട്ടുള്ളത് അതുമാത്രമേ ഉള്ളൂ എന്നാണ്, വേറെ ഒന്നില്ല. ഭഗവാന്റെ ആ വേണുനാദത്തെ ഇന്നതുപോലെ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മളൊക്കെ പറയാറുണ്ട് പലതും, പക്ഷേ ഭഗവാന്റെ വേണുനാദത്തിൻ്റെ മനോഹാരിത ലോകത്തിൽ ഇന്നതുപോലെ എന്ന് പറയാൻ സാധിക്കില്ല. അനുപമം ആണ്, അനോപമം ആണ്. നോക്കൂ, ആലോചിച്ചു നോക്കൂ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരു വേണുഗാനം കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭൂതിയിലേക്ക്, അവാച്യമായ ഔന്നത്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോൾ ഭഗവാൻ വേണു വായിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോകത്തെ മുഴുവൻ മയക്കുന്ന മധുര സംഗീതം ആ വേണു പകർന്നു തരുന്നു അല്ലേ? ആ വേണുവിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ശുദ്ധശൂന്യമാണ്. അതിലേക്ക് ഭഗവാന്റെ ശ്വാസനിശ്വാസങ്ങൾ കടന്നു ചെല്ലുമ്പോൾ, അതിലേക്ക് ഭഗവാന്റെ ആ കരതലങ്ങൾ, ആ അങ്കുലികൾ, കരാങ്കുലികൾ ഉയരുകയും താഴുകയും ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് മധുരമനോഹരമായ സംഗീതം ഉണ്ടാവുന്നത്. താ ഗേഹകൃത്യ നിരതാ സ്തനയപ്രസക്ത കാന്തോപസേവന പരാശ്ച സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ. എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോവാറാവണം എന്നാണ്. ആ
സരോരുഹാക്ഷ്യ സുന്ദരികളായിരിക്കുന്ന താമരപ്പൂ പോലെയുള്ള കണ്ണുകളുള്ള ആ സുന്ദരിമാര് ഗോപികമാര് ചിലര് വീട്ടുകാര്യങ്ങളിൽ ഏർപ്പെട്ട ആളുകളായിരുന്നു. ഗേഹകൃത്യ നിരതാഹ തനയപ്രസക്താഹ മറ്റു ചിലരെ കുട്ടികളെ ശുശ്രൂഷിക്കുന്ന ആളുകളായിരുന്നു. കാന്തോപസേവന പരാച ഭർതൃശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ കാന്തതനു മോഹനാംഗ ഗുരുവായൂരപ്പ തേ മുരളീരവമോഹിത അവിടുത്തെ വേണുഗാനം കൊണ്ട് മോഹിക്കപ്പെട്ട അവര് സർവം വിസർജ്യ എല്ലാം ഉപേക്ഷിച്ചു, എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിച്ച് കാന്താരദേശം സമേത തങ്ങളുടെ കാന്തനാവാൻ മോഹിച്ച ആ കാന്തനായി ഭഗവാനെ കിട്ടണമെന്ന് കാത്യായനീ ദേവിയോട് പ്രാർത്ഥിച്ച ഗോപികമാര് ആ കാന്തനെ തേടി കാന്താരദേശത്തേക്ക് എത്തിച്ചേർന്നു, കാട്ടുപ്രദേശത്തേക്ക് വന്നറിഞ്ഞു. കാഞ്ചി നിജാംഗ പരിഭൂഷണമാദധാന വേണു പ്രണാദമുപകർണ്യ കൃതാർത്ഥഭൂഷ ത്വാമാഗത നനു തഥൈവ വിഭൂഷിതാഭ്യസ്ത ഏവ സംരുചിരേ തവ ലോചനായ വേണു പ്രണാദമുപകർണ്യ. ആ വേണുഗാനം ഓടക്കുഴലിൻ്റെ ശബ്ദം കിട കേട്ടപ്പോ ചില ഗോപികമാര് നിജാംഗ പരിഭൂഷണം ആദധാന ഓരോ അവയത്തിലും അണിയാനുള്ള ആഭരണങ്ങൾ ഉണ്ട് അല്ലേ, ഓരോന്നിനും ഓരോ തരത്തിലാണ് ആഭരണങ്ങളൊക്കെ സ്വർണം കൊണ്ട് ഉണ്ടാക്കുന്നതെങ്കിലും അത് കഴുത്തിലണിയുമ്പോൾ മാലയാണ്, കാലിലണിയുമ്പോൾ അത് പാദസരം ആണ് അല്ലെങ്കിൽ പൊന്നും ചിലമ്പാണ്, അതല്ലെങ്കിൽ കയ്യിലണിയുമ്പോൾ അത് വളയാണ്, കാലിലണിയുമ്പോൾ അത് തളയാണ്, വിരലിലണിയുമ്പോൾ മോതിരമാണ്, കഴുത്തിലണിയുമ്പോൾ അത് മാലയാണ്, ഇങ്ങനെ പല പല പേരുകളിലാണ്. അപ്പോൾ ഇവര് ഓരോ ആഭരണങ്ങളും എടുത്തും കൊണ്ട് ചിലതൊക്കെ കൃതാർത്ഥഭൂഷ മുഴുവൻ ധരിച്ചില്ല എന്നാണ്, ചിലത് മാത്രം അണിഞ്ഞ് ആ നിലയിൽ തന്നെ അവിടുത്തേക്ക് എത്തിച്ചു, അവിടുത്തെ പാദങ്ങളിലേക്ക് എത്തിച്ചേരാണ്, അങ്ങയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. അങ്ങയുടെ കണ്ണിനോ അത് സത്യത്തിൽ ഭഗവാനെ അവിടുത്തെ ഉള്ളിൽ തന്നെ ഒരു ചിരിയുണ്ടാക്കി എന്നാണ്. കാരണം ഇവരുടെ ഒരു പ്രത്യേകത ഹാരം നിതംബ ഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാത്വം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുക്തമുഖി വിശേഷാൽ. അല്ലേ, എല്ലാം മറന്നു പോകുമ്പോൾ നമ്മൾ പലതും മാറി 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 ധരിച്ചു എന്ന് വന്നേക്കാം. ഒരു ഗോപസ്ത്രീ മുത്തുമാല അണിയേണ്ടത് കഴുത്തിലാണ്, പക്ഷേ നിതംബത്തിലാണ് അത് ധരിച്ചേക്കണത് എന്നാണ്. അരഞ്ഞാണോ, അത് നിതമ്പലത്തിലാണ് ധരിക്കുക, അരക്കെട്ടിലാണ് അരഞ്ഞാണം ധരിക്കുക, അതുകൊണ്ടാണ് അത് അരഞ്ഞാണമായത്. അപ്പോൾ അത് മറിച്ച് കഴുത്തിലാണ് ധരിച്ചിട്ടുള്ളത്. കഴുത്തിലണിയേണ്ടത് മുത്തുമാല അത് അരക്കെട്ടിൽ ധരിച്ചു, അരക്കെട്ടിലണിയേണ്ട ആ അരഞ്ഞാണം കഴുത്തിൽ ധരിച്ചു. ഇങ്ങനെ ഓരോരോ വേഷങ്ങളുമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തി. മുക്തമുഖി ആത്മജഘനസ്യ വിശേഷാൽ ഹാരിത്വം മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷേ ഇവ. അവിടുത്തെ അറിയാനായി തൻ്റെ ആ ജഘനത്തിൻ്റെ വലുപ്പത്തെയൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്നാണ് പട്ടേരിപാട് പറയണത്. മറ്റൊരു ഗോപികയോ കാജിൽ കുചേ പുനരസജ്ജിത കഞ്ചുളീക വ്യാമോഹത പരവധൂഭിരലക്ഷ്യമാണ ത്വാമായയോ നിരുപമ പ്രണയാതിഭാര രാജ്യാഭിഷേക വിധയേ കലശീധരേവാ. മറ്റൊരു ഗോപിക, ആ ഗോപിക മേൽവസ്ത്രം ധരിക്കാൻ മറന്നുപോയി എന്നാണ്. മുലപ്പടം കൊണ്ടുള്ള ആ മൂടല് അത് ഉണ്ടായില്ല എന്നാണ്. കാരണം എല്ലാം മറന്നുപോയി. എപ്പോഴാണ് നമുക്ക് നാണുണ്ടാവുക? ഒരു അന്യനെ കാണുമ്പോഴാണ് നമുക്ക് നാണുണ്ടാവുക. മുമ്പ് പറയുകയുണ്ടായി, സ്വന്തം ദേഹം കണ്ണാടിയിൽ കാണുമ്പോൾ നമുക്ക് നാണുണ്ടാവില്ല. കാരണം എന്താ, നാം നമ്മെ തന്നെയാണ് കാണണത്. ഇവിടെ കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തുന്ന ഗോപികമാരുടെ മനസ്സ് ആ ശ്രീകൃഷ്ണൻ താൻ തന്നെയാണ് എന്ന ബോധത്തിലാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ തന്നെയാണ് ഗോപിക, ഗോപിക തന്നെയാണ് കൃഷ്ണൻ. അങ്ങനെ വരുമ്പോൾ പിന്നെ നാണത്തിന് പ്രസക്തിയില്ല അല്ലേ. അങ്ങനെയാണ് നാണമുണ്ടാവുന്നത്, രണ്ടാമതൊരു വസ്തു ഉണ്ടാവുമ്പോഴാണ്. നാണമാകട്ടെ ഭയമാകട്ടെ ഒക്കെ രണ്ടാമതൊരു വസ്തു ഉണ്ട് എന്ന തോന്നലിലാണ് നമുക്ക് ആ വികാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്നാൽ രണ്ടാമത് എന്നൊന്നുമില്ല,
സർവം കൃഷ്ണമയം എന്ന ഭാവത്തിലേക്ക് എത്തിയ ആ ഗോപസ്ത്രീ വ്യാമോഹത പരവധൂപി അലക്ഷ്യമാണ്. അവിടുത്തെ വേണുഗാനം കേട്ട് മോഹിച്ച് എല്ലാം മറന്ന് അവിടുന്ന് ദാ ഓടി വരുന്നു. രാജ്യാഭിഷേകത്തിന് കലശക്കുടങ്ങൾ, വെള്ളം നിറച്ച കലശക്കുടങ്ങൾ പോലെ അവൾ ഓടിയെത്തി എന്നൊക്കെയാണ് പട്ടേരിപ്പാടിൻ്റെ കാവ്യോപാസന അല്ലെങ്കിൽ കാവ്യ കൽപ്പന ദാ ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇവിടെ ഇത് കേവലം ആ അശ്ലീലമായി കാണുന്ന കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കാണാനായിട്ട് സാധിക്കുള്ളൂ, മറിച്ച് അതിൻ്റെ തത്വബോധത്തിലേക്ക് കടന്നു ചെല്ലാറാവണം, അപ്പോഴാണ് അത് മനസ്സിലാവുക. പറയുന്നു, പലതും ആ കഞ്ചുളീകം അത് ധരിക്കാതെ മറ്റുള്ള പരസ്ത്രീകൾ, അങ്ങനെയാണല്ലോ സാധാരണ ഇപ്പോൾ ഒരു സ്ത്രീ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളെങ്കിലും കളിയാക്കില്ലേ, അതും ഉണ്ടായില്ല എന്നാണ്. ആർക്കും അങ്ങനൊരു ചിന്തയും ഉണ്ടായില്ല, കൃഷ്ണനല്ലാതെ മറ്റൊരു ചിന്തയില്ല അവർക്ക്. എല്ലാം കൃഷ്ണൻ, സർവം കൃഷ്ണമയം എന്ന ഭാവത്തിലേക്ക് എത്തിച്ചേർന്നു. കാശ്ചിൽ ഗൃഹാൽ കില നിരേതുമപാരയന്ത്യസ്വാമേവദേവഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരതിൽ സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാനനു ധന്യധന്യാ. വിപ്രപത്നിമാരെ ഭഗവാൻ അനുഗ്രഹിച്ച സമയത്ത് അവിടെയും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. ബ്രാഹ്മണര് തടഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണ പത്നിക്ക് ഭഗവാനെ കാണാൻ ഓടി വരാൻ സാധിച്ചില്ല. പക്ഷേ ഭഗവാനെ കാണാൻ സാധിച്ചില്ലല്ലോ എന്ന ചിന്തയിൽ നീറി 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 ആ സ്മരണയിൽ, ആ മരണമില്ലാത്ത സ്മരണയിൽ ആ ബ്രാഹ്മണ സ്ത്രീ മരണം വരിച്ചു. അത് നമ്മൾ കണ്ടു. അതേപോലെ കാശ്ചിൽ ഗൃഹാത് നിരേതും അപാരയന്ത്യാക്കില, ചില ഗോപികമാർക്ക് വീട്ടിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയാതെ പോയി. അവരാണ് ഭാഗ്യവതികൾ എന്നാണ് പട്ടേരിപ്പാട് പറയുന്നത്. കാരണം എന്താ, അങ്ങയെ തന്നെ ഹൃദയത്തിൽ നല്ലപോലെ സങ്കല്പിച്ച് അങ്ങനെ സ്മരിച്ചു കഴിഞ്ഞപ്പോൾ ദേഹം വിധൂയ, ആ ഭൗതികദേഹം അവർക്ക് ഉപേക്ഷിക്കാൻ സാധിച്ചു. ജ്ഞാനാനന്ദ സ്വരൂപനായ പരതിൽ സുഖരൂപം ഏകം ത്വാം ആവിശൻ, അദ്വിതീയനായ അങ്ങയെ പ്രാപിച്ചു, കൈവല്യം നേടി എന്നാണ്. നനു ഇമാപരം ധന്യധന്യ, ഇതല്ലേ ഗുരുവായൂരപ്പ ഏറ്റവും ഭാഗ്യം, ഇവരല്ലേ അത്യന്തം ഭാഗ്യശാലിനികൾ, പ്രാരബ്ധകർമ്മ ക്ഷയം വന്ന് സംശുദ്ധരായി അവര് എന്നാണ്. ജാരാത്മനാ പരമാത്മതയാ സ്മരന്ത്യോ നാര്യോഗതാ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശപരമാത്മതനും കഥഞ്ചിൽ ചിത്തേ വഹന്നമൃതമശ്രമമശ്നുവീയ നാര്യ പരമാത്മതയാന. ആ സ്ത്രീകളുണ്ടല്ലോ ഗോപസ്ത്രീകൾ, അങ്ങ് പരമാത്മാവാണ് എന്ന് വിചാരിച്ചിട്ടോന്നല്ല വന്നത്. കേവലം ജാരാത്മനാ സ്മരന്തിയ, എന്താ അവിടുന്ന് വെറും ജാരൻ എന്ന രീതിയിലാണ് അവിടുത്തെ സ്മരിച്ചത്. പക്ഷേ സാക്ഷാൽ പരമഹംസന്മാർക്ക് പോലും ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള ആ പരമഗതി ക്ഷണേന അവർക്ക് പെട്ടെന്ന് തന്നെ പ്രാപിക്കാൻ സാധിച്ചു. അങ്ങേ ഏത് തരത്തിലെങ്കിലും അല്ലേ, തസ്മാൽ കേനാപ്യുപായേന മനഃകൃഷ്ണേന വേഷയിൽ നിന്നാണ്, ഏതെങ്കിലും ഒരു രീതിയിൽ ഭഗവാനെ സ്മരിച്ചാൽ മതി. അത് ഏതാണ്, അത് ഏതെങ്കിലും ഒരു തരത്തിൽ ഭഗവാനെ അതിന് അവസരം ഉണ്ടാക്കി തരണേ. അപ്പം എനിക്കും ത്വാം കഥഞ്ചിൽ ചിത്തേവഹൻ അശ്രമം അമൃതം അശ്നുവീയ, ഗുരുവായൂരപ്പ ആ മോക്ഷത്തെ എനിക്കും നൽകണേ. പരമഹംസന്മാര് ആത്മാനാത്മവിവേകം സിദ്ധിച്ച ആളുകൾ, അവര് അങ്ങനെയുള്ള ആളുകൾക്ക് പോലും വളരെ ബുദ്ധിമുട്ടുള്ളത് വളരെ പെട്ടെന്ന് കിട്ടി ഗോപികമാർക്ക്. അടിയനും ആ പരമാത്മ പ്രകാശത്തിലേക്ക് അടിയനെയും ചേർക്കണേ ഗുരുവായൂരപ്പ, ആ മോക്ഷത്തെ അടിയനും നൽകണേ, ആ അമൃതത്വത്തിലേക്ക് അടിയനെ കൈപിടിച്ചുയർത്തണേ ഗുരുവായൂരപ്പ. അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിർമുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകി നിസ്സീമകാന്തി ജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യ ഹരമേ പവനേശ രോഗാൻ അഭിത
അഭ്യാഗതാഭി വ്രജസുന്ദരീഭി. അവിടെ അമ്പാടിയിലെ ആ വ്രജസുന്ദരിമാരുണ്ടല്ലോ, ഇടയ പെൺകുട്ടികൾ, അവര് അവിടുത്തെ രണ്ട് ഭാഗത്തുമായിട്ട് വന്നിങ്ങനെ നിന്നു. അവിടുന്നോ മുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകി, അവിടുത്തെ ആ കണ്ണുകളിൽ എന്താ കാരുണ്യം, അവിടുത്തെ മുഖാരവിന്ദത്തിൽ എന്താ കാണാൻ സാധിക്കുന്നത്, സുന്ദരമന്ദഹാസം നിസ്സീമകാന്തി ജലധി, കാന്തിവിശേഷം കിടന്ന് തുളുമ്പുകയാണ് എന്നാണ്. അവേക്ഷ്യമാണ് ത്വം. അവിടുന്ന് അങ്ങനെ ആ സുന്ദരിമാര് അവിടുത്തെ ഇങ്ങനെ കണ്ടു, അതിസുന്ദരമായിരിക്കുന്ന അവിടുത്തെ സ്വരൂപത്തെ കണ്ടു. ഗുരുവായൂരപ്പ വിശ്വൈക ഹൃദ്യ, അവിടുന്ന് എല്ലാവർക്കും ഈ വിശ്വത്തിന് മുഴുവൻ ഹൃദയപ്രിയനാണ്, ഹൃദയസ്ഥനാണ് ഗുരുവായൂരപ്പ. പവനേശ മമ രോഗാൻഹര, എൻ്റെ രോഗങ്ങളെയും അവിടുന്ന് ഇല്ലാതെയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കമനീയ കൃഷ്ണ എന്ന് ഉപസംഹരിക്കുന്നു. ഇവിടെ കേശഭാഷാദ്യുപവർണിതമായ മനോഹര രൂപത്തെ വർണ്ണിച്ചുകൊണ്ടാണ് ഈ ദശകം മെൽപ്പത്തൂര് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. സാധാരണ 10 ശ്ലോകങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ, അങ്ങനെയാണ് പതിവ്. എന്നാൽ ഈ ദശകത്തിൽ 65-ാമത്തെ ദശകത്തിൽ 9 ശ്ലോകങ്ങളേ ഉള്ളൂ എന്നുള്ളതും പ്രത്യേകം സ്മരണീയമാണ്. ആ ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഗോപീജനങ്ങളുടെ ആഹ്ലാദത്തെയാണ് അടുത്ത ദശകത്തിൽ പട്ടേരിപ്പാട് വർണ്ണിക്കുന്നത്. അത് നാളെ അനുസ്മരിക്കാൻ ഭഗവാൻ അവസരമുണ്ടാക്കി തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. വീണ്ടും വീണ്ടും പറയുന്നു, രാസലീല എന്നുള്ളത് ഭാഗവതത്തിൻ്റെ സാരലീലയാണ്, ഭാഗവതത്തിൻ്റെ സാരമാണ് ഇതിൽ നിന്നും നാം ആർജിച്ചെടുക്കേണ്ടത്. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം വരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ ത്വൽഭക്താ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. ചൊല്ലുന്ന വാക്കുകൾ പോലവേ എന്നെന്നും ചെയ്യുവാനും കൃഷ്ണ സാധിക്കണേ. ചൊല്ലുന്നതൊക്കെയും വാതനാഥ നിന്റെ ചേലേറും ലീലകളായിടണേ. ചിന്തയിലെപ്പോഴും വായുപുരേശ്വര ചന്തമേറും നിന്റെ രൂപമാകാൻ. ചിന്മയരൂപാജഗന്നിവാസ എന്നിൽ ചാഞ്ചല്യമില്ലാത്ത ഭക്തിയേകൂ. ചാരത്തിരിപ്പോർക്കും ദൂരത്തിരിപ്പോർക്കും ചിത്തത്തിൽ വേദന തോന്നിടാതെ ചിന്തൂരമിട്ടതാം വാക്കുകളോതുവാൻ ചാരുക്കളെ ബരാ ഭാഗ്യമേകൂ. ചന്ദന ചർച്ചിതമായ നിൻവേഷങ്ങൾ ചിത്തത്തിലെന്നും തെളിഞ്ഞിടണേ. ചഞ്ചലമാകുമെൻ ചിത്തത്തെ മാനസ ചോരാ നീ വേണ്ട പോൽ മാറ്റിയിടണേ. കാരുണ്യവാരിധേ 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 കാരുണ്യാബ്ധേ. ഇത്രയും കാരുണ്യമെന്നിൽ ചൊരിഞ്ഞതും ചിത്രം നടിപ്പതും ചിത്രം തന്നെ. കൈരണ്ടും കുപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു നീരജലോചന നിന്നോടായി. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയൊഴിച്ചൊന്നും
വേണ്ടേ വേണ്ടാത്വൽ പാദഭക്തിയോഴിച്ചൊന്നും വേണ്ടേ വേണ്ട. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. കിങ്കിണി പദ കമല കൃഷ്ണ കങ്കണ കരയുഗള, കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല, ദേവാ ജയ ജയ ഭാഗവത, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ദധി നവനീത ഹര കൃഷ്ണ തരുണി ചിത്ത ഹര, ജയയാ പാലയ ദാമോദര ഹരി തുളസീദാമധര, ദേവാ ജയ ജയ ഭാഗവത, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ഗോവർദ്ധന ധാരയേ കൃഷ്ണ ഗോപീ ജനരമണ, കോമള പല്ലവ സുന്ദര ചരണ, കോകില മധുവചന, ദേവാ ജയ ജയ ഭാഗവത, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ, നാരായണ വര ഭട്ട ദിരീകൃത സ്തുതി വര ശുഭ ഫലദ, ദേവാ ജയ ജയ ഭാഗവത, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. കൂന്ദാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക, പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ, ദേവാ ജയ ജയ ഭാഗവത, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ, ജയ ഗുരുമാരുത മന്ദിരനാഥ, ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജയ ഭാഗവത, ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ, ജയ ഗുരുമാരുത മന്ദിരനാഥ, ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ.